ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ ജനിച്ച നീലം സഞ്ജീവ് റെഡ്ഡി ഇന്ത്യ കണ്ട മികച്ച സ്വാതന്ത്ര്യസമര സേനാനികളിൽ ഒരാളായിരുന്നു അടയാറിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അനന്തപൂരിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ചേർന്നു ജൂലൈയിലെ മഹാത്മാഗാന്ധിയുടെ അനന്തപൂർ സന്ദർശനത്തെ തുടർന്നാണ് റെഡ്ഡി കോളേജ് പഠനം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളിയായത് യൂത്ത് ലീഗുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം വിദ്യാർത്ഥി സത്യാഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ിൽ റെഡ്ഡി ആന്ധ്രാ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടുരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അമരാവതി ജയിലിൽ അടച്ചു അവിടെ അദ്ദേഹത്തിന്റെ സഹതടവുകാരായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനികളായ ടി പ്രകാശം എസ് സത്യമൂർത്തി കെ കാമരാജ് വി വി ഗിരി എന്നിവർ ആയിരത്തിയഞ്ചിൽ ജയിൽ മോചിതനായ അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മദ്രാസ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു റെഡ്സിമൂന്നിൽ ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായും ആയിരത്തി അമ്പത്തിയാറിൽ ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായി കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായും അദ്ദേഹം മുതൽ സേവനമർഷിച്ചു വരെയും മുതൽ വരെയും ലോക്സഭാ സ്പീക്കറായും വീണ്ടും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീലം സഞ്ജീവ റെഡ്സി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്നും മൂന്ന് ശേഷം ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ജൂൺ ഒന്നിനാണ് നീലം സഞ്ജീവ ഈ ലോകത്തോട് വിടപറയുന്നത് ഉത്തർപ്രദേശിലെ ജൌൺപൂരിൽ നിന്നുള്ള രക്തസാക്ഷി ഇസവി സിംഗിനെയും ഇന്ന് നാം ഓർക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൽ ജൌൺപൂരിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം വിമതസേനയിൽ ചേർന്നു ഒരു ഗവൺമെന്റ് ഗോഡൌൺ കൊള്ളയടിക്കുന്നതിലും അതിന്റെ സംരക്ഷകനായ ഡേവിഡിന്റെ കൊലപാതകത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസവി സിംഗിനെ ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ജൂൺ അദ്ദേഹത്തെ തൂക്കിലേറ്റി പശ്ചിമബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നിന്നുള്ള രക്തസാക്ഷി ട്രൈലോക്യനാഥ് ഗുചൈത്തിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ രാജസ്മരിക്കുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന്റെ സമയത്ത് നികുതിരഹിത പ്രചരണത്തിൽ പങ്കെടുത്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ ഒന്നിന് പോലീസ് വെടിവയ്പിലാണ് രക്തസാക്ഷിയാകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനി കാർത്തിക് മിശ്രയുടെ ചരമവാർഷിക ദിനമാണിന്ന് ബംഗാളിലെ സെറാംപൂർ ജില്ലയിലാണ് കാർത്തിക് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഒന്നിന് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനിടെ പ്രതാപ്ദിഗിയിൽ പോലീസ് അതിക്രമം ചോദ്യം ചെയ്ത് നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവയ്പിൽ കാർത്തിക് മിശ്ര ഉൾപ്പെടെ രണ്ടുപേരാണ് രക്തസാക്ഷിത്വം വരിച്ച് നാടിന്റെ പ്രിയപുത്രരായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ